അങ്ങനെ സി പി എമ്മിൻ്റെ ഒരു തിരക്കഥ കൂടി പൊളിഞ്ഞു പാളീസായി. കെ എം മാണിയുടെ ബജറ്റ് അവതരണ വേളയിലെ കയ്യങ്കാളി കേസിൽ വിചാരണ ഒഴിവാക്കി യു ഡി എഫിനെ സമ്മർദ്ദത്തിലാക്കാൻ പ്രതികളായ സി പി എം നേതാക്കൾ നടത്തിയ അസാധാരണ നീക്കമാണ് ഇന്നലെ ഹൈക്കോടതിയിൽ പൊളിഞ്ഞു പാളീസായത്. ഇടത് വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തെന്ന പരാതിയിൽ കോൺഗ്രസ് മുൻ എം എൽ എമാർക്കെതിരെ പിണറായി സർക്കാർ എടുത്ത കേസ് ഹൈക്കോടതി റദ്ദാക്കുകയായിരുന്നു. ഇടത് എം എൽ എമാർ കേസിൽ പ്രതിയായതോടെയാണ് കോൺഗ്രസ് മുൻ എം എൽ എമാർക്കെതിരെയും പിണറായി സർക്കാർ കേസെടുത്തത്. മുൻ എം എൽ എമാരായ എം എ വാഹീദും ഡൊമിനിക് പ്രസന്റേഷനും കെ ശിവദാസൻ നായരും ഇവരാണ് സർക്കാർ നീക്കത്തിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. വനിതാ എം എൽ എമാരെ കയ്യേറ്റം ചെയ്തെന്ന് ചൂണ്ടിക്കാട്ടി പോലീസ് ചുമത്തിയ ഓരോ വകുപ്പും ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് ജസ്റ്റിസ് പി വി കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവിൽ പറയുന്നു. ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ധനമന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതലയാണെന്നും അത് തടസ്സപ്പെടുത്താൻ ആർക്കും അധികാരമില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. ബജറ്റ് അവതരിപ്പിക്കുന്നത് ഉറപ്പാക്കാൻ ശ്രമിക്കുന്നതിനിടെ ഭരണപക്ഷത്തുള്ള യു ഡി എഫ് എം എൽ എമാർ മൂന്ന് ഇടത് വനിതാ എം എൽ എമാരെ തടഞ്ഞത് കുറ്റകരമായി കാണാനാകില്ലെന്ന് വ്യക്തമാക്കിയാണ് കോടതി ഈ കേസ് തള്ളിയത്. 2015 മാർച്ച് 13 ധനമന്ത്രി കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ നിയമസഭയിലുണ്ടായ ബഹളത്തിനിടെ എം എ വാഹീദ് ഡൊമിനിക് പ്രസന്റേഷനും കെ ശിവദാസൻ നായരും അവർ തടഞ്ഞുവെന്നുള്ള ഇടത് മുൻ എം എൽ എമാരായ കെ കെ ലതികയും ജമീല പ്രകാശവും നൽകിയ പരാതിയാണ് ഈ കേസിന് അടിസ്ഥാനമായത്. എന്നാൽ ധനമന്ത്രിയെ ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ എം എൽ എമാർക്ക് അധികാരമുണ്ടോ എന്ന കാര്യം കോടതി പരിഗണിച്ചു. ധനമന്ത്രിക്കെതിരെ ജനാധിപത്യപരമായ പ്രതിഷേധിക്കാൻ അവകാശമുണ്ടെങ്കിലും ബജറ്റ് അവതരിപ്പിക്കുന്നതിൽ നിന്ന് തടയാൻ എം എൽ എമാർക്ക് അധികാരമില്ല. ബജറ്റ് അവതരിപ്പിക്കുക എന്നത് ധനമന്ത്രിയുടെ ഭരണഘടനാപരമായ ചുമതലയാണ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുത്ത ആൾക്ക് ബജറ്റ് അവതരിപ്പിക്കാൻ കഴിയില്ലെന്ന് ഒരു നിയമവും പറയുന്നില്ല. ഇവിടെ ധനമന്ത്രിയെ തടയാനുള്ള ശ്രമമാണ് നടന്നതെന്ന് വ്യക്തമാണ്. അത്തരത്തിൽ നീങ്ങാൻ എം എൽ എമാർക്ക് അധികാരമില്ല. ധനമന്ത്രി ബജറ്റ് അവതരിപ്പിക്കുമെന്ന് ഉറപ്പാക്കാനാണ് പരാതിക്കാരായ യു ഡി എഫ് എം എൽ എമാർ ശ്രമിച്ചത്. അതുകൊണ്ട് ബലപ്രയോഗം ഉണ്ടായെങ്കിലും ഐ പി സി 354 ബാധകമാകില്ലെന്നും വിധിയിൽ ചൂണ്ടിക്കാട്ടി. നിയമസഭയിൽ മന്ത്രിയെ തടയാൻ ശ്രമിച്ചവരെയാണ് ചേർത്തിരിക്കുന്നത്. അതുകൊണ്ട് സ്ത്രീകളുടെ മാന്യതയെ അപമാനിക്കുകയായിരുന്നു പരാതിക്കാരായ യു ഡി എഫ് എം എൽ എമാരുടെ ഉദ്ദേശമെന്ന് കരുതാനാകില്ലെന്നും കോടതി പറഞ്ഞു. കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ നിയമസഭയിലുണ്ടായ കയ്യങ്കാളിയെ തുടർന്ന് നിയമസഭാ സെക്രട്ടറിയുടെ പരാതിയിൽ മ്യൂസിയം പോലീസ് അന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് ആ കേസിൽ എൽ ഡി എഫ് നേതാക്കളെ പ്രതി ചേർത്തിരുന്നു. 220,093 രൂപയുടെ നാശനഷ്ടം സഭയിലുണ്ടായി. മന്ത്രി വി ശിവൻകുട്ടി, ഇ പി ജയരാജൻ, കെ ടി ജലീൽ, കെ അജിത്ത്, കെ മുഹമ്മദ് കുഞ്ഞ്, സി കെ സദാശിവൻ തുടങ്ങിയവരാണ് ഈ കേസിലെ പ്രതികൾ. നിയമ പോരാട്ടവുമായി സുപ്രീം കോടതിയിൽ വരെ പ്രതികൾ എത്തിയെങ്കിലും വിചാരണ നേരിടാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം. തുടർന്നാണ് യു ഡി എഫിനെ കൂടി സമ്മർദ്ദത്തിലാക്കാനുള്ള പുതിയ തന്ത്രങ്ങൾ മെനഞ്ഞത്. അതും പൊളിഞ്ഞു പാളീസായി.